Hi, welcome back to my channel, Yo Mental to be by yourself. അപ്പം കുറച്ച് ദിവസമായി നമ്മളൊന്ന് എന്ത് ഇൻട്രാക്ട് ചെയ്തിട്ട് അപ്പം ഞാനൊന്ന് വിചാരിച്ചു കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിൽ ഓപ്പൺ ആയിട്ടുള്ള രീതിയിൽ ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ട് നമ്മൾ ടോപ്പിക്സ് മുന്നോട്ട് കൊണ്ടുപോയിട്ട് കുറച്ചായി അതെനിക്കറിയാം. അപ്പം അത് കൺസിഡർ ചെയ്തുകൊണ്ടാണ് ഞാനിത് രണ്ട് ടോപ്പിക്ക് നമ്മൾ നിങ്ങളൊക്കെ പ്രസൻറ്റ് ചെയ്യാമെന്ന് വെച്ചത്. അതായത് ഒന്ന് ആക്സസ് ആൻഡ് പാറ്റേൺ ഫോർമേഷൻ ആൻറ്റി ബിയും വേറെ ഒന്നും ആക്സസ് ആൻഡ് പാറ്റേൺ ഫോർമേഷൻ ചിക്കാണ്. അപ്പോൾ ഫസ്റ്റ് ആക്സസ് ആൻഡ് പാറ്റേൺ ഫോർമേഷൻ ഇൻ ആൻറ്റീബിയ ഞാൻ രണ്ട് വീഡിയോ ആയിട്ട് ഷൂട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതിൽ ഫസ്റ്റാണ് ഞാൻ പറയുന്നത്. അപ്പം ആൻറ്റീബിയസിനെ പറ്റി പറയുമ്പോൾ നമ്മൾ സ്റ്റഡി ചെയ്യുന്നൊരു മോഡൽ ഓർഗാനിസമാണ് സീനോപ്പസ്, XENOPUS. സീനോപ്പസ് എന്ന് പറയുന്നത് സബ് സഹാറൻ ആഫ്രിക്കയിൽ നേറ്റീവ് ആയിട്ടുള്ള ഫ്രോഗാണത്. അതിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നതിൻ്റെ പഠനങ്ങൾ അത്യാവശ്യം നടത്തുന്നത്, മനസ്സിലായല്ലോ. അപ്പോൾ ഇതിൽ ഫസ്റ്റ് ചിന്തിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞും ക്ലീവേജ്, ഫസ്റ്റ് ക്ലീവേജിൻ്റെ സമയത്തും എന്ത് സംഭവിക്കുന്നുണ്ട്, ഒരു പ്രോസസ്സ് നടക്കുന്നുണ്ട്, അത് ശ്രദ്ധിച്ച് കഴിക്കണം. അതാണ് കോർട്ടിക്കൽ റൊട്ടേഷൻ ഓഫ് ദ സൈഗോട്ട്. സൈഗോട്ടിൻ്റെ കോർട്ടിക്കൽ സൈറ്റോപ്ലാസം റൊട്ടേറ്റ് ചെയ്യും. എത്ര ആംഗിളാണ്? 30 ഡിഗ്രിയിലാണ് എന്ത് ചെയ്യുന്നത്, അത് റൊട്ടേറ്റ് ചെയ്യുന്നത്. അത് ഫസ്റ്റ് പോയിൻറ്റ്. ഞാനങ്ങ് വാടി വലിച്ചിട്ടും പറയുന്നത് എക്സാമിനേഷൻ പോയിൻ്റ് ഓഫ് വ്യൂ വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. അത് ഫസ്റ്റ് പോയിൻ്റാണ്. ഇനി കോർട്ടിക്കൽ റൊട്ടേഷൻ നടക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഒരു ഡിസഡ്വാൻറ്റേജ് ഉണ്ട്, അതായത് ഡോർസൽ വെൻട്രൽ ആക്സസ് ഉണ്ടല്ലോ ഒരു എംബ്രിയോയുടെ, അതിൻ്റെ ഫോർമേഷൻ ഇത് എന്ത് ചെയ്യും, ബ്ലോക്ക് ചെയ്യും. അതവിടെ ഇരിക്കട്ടെ. അതുപോലെ അടുത്ത സംഭവം, കോർട്ടിക്കൽ റൊട്ടേഷൻ നടക്കുന്ന സമയം സൈക്കോട്ടിൽ ഒരു ഏരിയ മാത്രം ബാധിക്കപ്പെടില്ല. ആ ഏരിയ പറയുന്നതാണ് ഗ്രേ ക്രസന്റ് റീജിയൻ, ഗ്രേ ക്രസന്റ് റീജിയൻ ഓഫ് ആംഫീബിയൻ എംബ്രിയോ. ആ ഗ്രേ ക്രസന്റ് റീജിയൻ ആണ് എന്ത് ചെയ്യുന്നത്, ഒരു എംബ്രിയോയുടെ ഭാവിയിലത്തെ ഡോർസൽ സൈഡിനെ ഡിറ്റർമിൻ ചെയ്യുന്നത്, മനസ്സിലായോ? ഫ്യൂച്ചർ ഡോർസൽ സൈഡ് ഓഫ് എംബ്രിയോ ഡിറ്റർമിൻ ചെയ്യുന്നതാണ് ഗ്രേ ക്രസന്റ് എന്ന സ്ട്രക്ചർ, മനസ്സിലായല്ലോ? ഇത് മൂന്നും ഓർത്ത് വെച്ചിരിക്കുക. ഇനി ഇതിനെപ്പറ്റി പറയുമ്പോൾ നമ്മൾ എക്സൻസ് മൂല്യത്തിൽ ഓർക്കേണ്ട മൂന്ന് സംഭവങ്ങൾ, മൂന്ന് ടേംസ് ഉണ്ട്. ഓർഗനൈസർ, ഇവോക്കേറ്റർ ആൻഡ് ന്യൂക്യൂബ് സെൻറ്റർ. ഓർഗനൈസർ എന്നതാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് ഓർഗനൈസർ എന്ന് പറയുന്നത് ടിഷ്യൂ ആണ്, ഒരു ടിഷ്യൂ വിച്ച് ഇൻഡ്യൂസസ് ദ ഫോർമേഷൻ ഓഫ് ഡോർസൽ വെൻട്രൽ ആക്സസ് ഇൻ ആംഫീബിയൻ എംബ്രിയോ. ആംഫീബിയൻ എംബ്രിയോയുടെ ഡോർസൽ വെൻട്രൽ ആക്സസ് ഡിറ്റർമിൻ ചെയ്യുന്ന ഒരു ടിഷ്യൂ, അതിനാണ് ഓർഗനൈസർ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ചോദിക്കും ഇവോക്കേറ്റർ എന്തുകൊണ്ടാണ്? ഇവോക്കേറ്റർ എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ്? ഈ ഓർഗനൈസർ എഫക്റ്റിനെ സഹായിക്കുന്ന ഒരു കെമിക്കൽ സബ്സ്റ്റൻസ്, അതാണ് ഇവോക്കേറ്റർ. ന്യൂക്യൂബ് സെൻറ്റർ എന്ന് പറയുന്നത് ഓർഗനൈസർ വിച്ച് ഈസ് ഏബിൾ ടു റിസൾട്ട് ഇൻ ദ ഫോർമേഷൻ ഓഫ് ഡോർസൽ വെൻട്രൽ ആക്സസ് അല്ലെങ്കിൽ ഡോർസൽ ഡിജിറ്റൽ റീജിയൻ. അങ്ങനെ പറയുന്നത് എന്തോന്നാണ്? ന്യൂക്യൂബ് സെൻറ്റർ. അപ്പോൾ ന്യൂക്യൂബ് സെൻറ്റർ ഇസ് എൻ സെൻറ്റർ ഓർ ഇസ് എ പോയിന്റ് ഇൻ വിച്ച് ഇറ്റ് ആക്ട് ആസ് എൻ ഓർഗനൈസർ ടു ഇൻഡ്യൂസ് എ ഡോർസൽ ഡിജിറ്റൽ റീജിയൻ. ഇത്രയും സംഭവമാണ് അതിനകത്ത് എന്ത് ചെയ്യേണ്ടത്, മനസ്സിലാക്കി വയ്ക്കേണ്ടത്. പിന്നെ ആനിമൽ ക്യാപ്സൽസ് എന്നും ഉണ്ട്, ഡിജിറ്റൽ ക്യാപ്സൽസ് എന്നും രണ്ട് സെൽസ് ഉണ്ട്. അതായത് എഗ്ഗിൻ്റെ ആനിമൽ പോളും ഡിജിറ്റൽ പോളും നമുക്കറിയാമല്ലോ. അപ്പോൾ ആനിമൽ ക്യാപ്സൽസ് എപ്പോഴും എപ്പിഡമൽ സെൽസ് ടൈപ്സിലേക്ക് ഗിവ് റൈസ് ചെയ്യുന്നു, ഡിജിറ്റൽ ക്യാപ്സൽസ് എപ്പോഴും എൻഡോഡെമൽ സെൽസിലേക്ക് ഗിവ് റൈസ് ചെയ്യുന്നു, മനസ്സിലായോ? ഇത്രയും സംഭവങ്ങളാണ് ചോദിച്ചേക്കുക. പിന്നെ ഈ ഡെവലപ്മെൻറ്റ് ഓഫ് ദ ഈ ആൻറ്റിബിയുടെ സംഭവത്തിന് എന്ത് ഏത് പ്രോസസ്സാണ് ഇൻഡ്യൂസ് ചെയ്യുന്നത്, സീരീസ് ഓഫ് പ്രോസസ്സ് കോൾഡ് ഇൻഡക്ഷൻ. ഇൻഡക്ഷൻ എന്ന പ്രോസസ്സ് വരെയാണ് ഇതിൻ്റെ ഡെവലപ്മെൻറ്റും കാര്യങ്ങളും നടക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് പറയാനുള്ള ഇത്രയും സംഭവങ്ങൾ ഒരിക്കൽ കൂടെ കേട്ടോളൂ. ഫസ്റ്റ് ഞാൻ എന്താ പറഞ്ഞത്, ആൻറ്റിബിയൻസിൻ്റെ പഠനം നടത്തിയിരിക്കുന്നതിലാണ് സീനോപ്പസ് എന്നൊരു ട്രോഗിലാണ് നടത്തിയിരിക്കുന്നത്. അതിനകത്ത് വലിയ ഇമ്പോർട്ടൻ്റ് കാര്യം, ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞും ഫസ്റ്റ് ക്ലീവേജ് നടക്കുന്ന സമയവും സൈക്കോട്ടിൻ്റെ കോർട്ടിക്കൽ സൈറ്റോപ്ലാസം, സൈക്കോട്ടിലുള്ള കോർട്ടിക്കൽ ഗ്രാനുൾസിൻ്റെ സൈറ്റോപ്ലാസം റൊട്ടേറ്റ് ചെയ്യുന്നു അങ്ങോട്ട് 30 ഡിഗ്രിയിൽ. ഈ റൊട്ടേഷൻ സഹായിക്കുന്നത് ഏത് സ്ട്രക്ചറാണ്, സൈറ്റോസ്കെലിറ്റൽ സ്ട്രക്ചറായ മൈക്രോ ട്യൂബ്യൂളാണ്. പക്ഷേ ഈ സ്ട്രക്ചർ എന്തിനേക്ക് എന്തിൻ്റെ ബ്ലോക്കേജ് സ്റ്റോപ്പ് ചെയ്യും, ഡോർസൽ വെൻട്രൽ ആക്സസിൻ്റെ ഫോർമേഷൻ്റെ ബ്ലോക്കേജ് സ്റ്റോപ്പ് ചെയ്യും. പിന്നെ ഞാൻ എന്തോ പറഞ്ഞു തന്നെ, ഒരു ഏരിയ മാത്രം കോർട്ടിക്കൽ റൊട്ടേഷൻ നടക്കുമ്പോൾ അഫക്റ്റഡ് ആകുന്നില്ല, ഗ്രേ ക്രസന്റ് റീജിയൻ. അതാണ് പിന്നെ എന്ത് ചെയ്യുന്നത്, ഡോർസൽ ഫ്യൂച്ചർ ഡോർസൽ എംബ്രിയോയുടെ ഫ്യൂച്ചർ ഡോർസൽ സൈഡായിട്ട് മാറുന്നത്. പിന്നെ ഞാൻ എന്ത് പറഞ്ഞു, ഓർഗനൈസർ എന്നുണ്ട്, ഇവോക്കേറ്റർ എന്നുണ്ട്, ന്യൂക്യൂബ് സെൻറ്റർ എന്ന് മൂന്ന് ടേംസ് ഉണ്ട്. ഓർഗനൈസർ എന്ന് പറയുമ്പോൾ എന്തോന്നാണ്, ദ ടിഷ്യൂ വിച്ച് എനേബിൾസ് ഇൻ ദി ഇൻഡക്ഷൻ ഓഫ് ഡോർസൽ വെൻട്രൽ ആക്സസ് ഓഫ് ദ എംബ്രിയോ, അത് ഓർഗനൈസർ. ഇവോക്കേറ്റർ എന്ന് പറയുന്നത് കെമിക്കൽ സബ്സ്റ്റൻസ് വിച്ച് ആഡ്സ് ഓൺ ടു ദ പ്രോസസ് ഓഫ് ഓർഗനൈസർ. ഓർഗനൈസറിനെ സഹായിക്കുന്ന കെമിക്കൽ സബ്സ്റ്റൻസ് ഇവോക്കേറ്റർ, EVOCATOR. ന്യൂക്യൂബ് സെൻറ്റർ NIEWKOOP. ന്യൂക്യൂബ് സെൻറ്റർ എന്ന് പറയുന്നത് ദ ഓർഗനൈസർ വിച്ച് ഇസ് ഏബിൾ ടു ഇൻഡ്യൂസ് ദ ഡോർസൽ വെജിറ്റൽ റീജിയൻ ഓഫ് ദ എംബ്രിയോ. ഡോർസൽ വെജിറ്റൽ റീജിയനിൽ ഇൻഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ഓർഗനൈസർ ആംഫീബിയൻ എംബ്രിയോയിലുണ്ട്, അതാണ് ന്യൂക്യൂബ് സെൻറ്റർ. ഈ മൂന്ന് ടേംസും തിരിഞ്ഞ് പറഞ്ഞ് പോകും എക്സാമിനേഷൻ പോയിൻ്റ് ഓഫ് വ്യൂന്ന്, പക്ഷേ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് കിട്ടും അതിൽ. അപ്പോൾ ഈ സാധനങ്ങളും പിന്നെ രണ്ട് സെൽ ടൈപ്പിനെ പറ്റി ഞാൻ പറഞ്ഞു, ഏതൊക്കെയാണ്, ആനിമൽ സെൽ ടൈപ്പ് എപ്പിഡമൽ സെല്ലിലേക്ക് ഗിവ് റൈസ് ചെയ്യുന്നു, വെജിറ്റൽ സെൽ ടൈപ്പ് എൻഡോഡമൽ സെല്ലിലേക്ക്.
മനസ്സിലായോ? അപ്പോൾ ദിസ് ഈസ് ഓൾ അബൌട്ട് ഗട്ടിംഗ് ദ ഫസ്റ്റ് പാർട്ട്.